പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിലാണ് കോട്ടയം താലൂക്കിലെ മണർകാട്, തിരുവഞ്ചൂർ, കോട്ടമുറി, പറമ്പുകര, വെട്ടുകാട്ടൽ, കാമറ്റം, ഐമനം, കൂരപ്പട, അതിരമ്പുഴ എന്നിവിടങ്ങളിലെ 54 വീടുകൾക്ക് നാശമുണ്ടായത്. 5 മിനിറ്റ് നീണ്ടുനിന്ന ശക്തമായ കാറ്റിൽ ആഞ്ഞിനി ഉൾപ്പെടെയുള്ള വൻമരങ്ങൾ കടപുഴകി വീണു. ചെറുകാട്ടൽ ഭാഗത്ത് 10 വീടുകളും പറമ്പുകര ഭാഗത്ത് 5 വീടുകളും പൂർണ്ണമായും തകർന്നു. മരം വീഴുന്ന ശബ്ദം കേട്ട് ഓടിയിറങ്ങിയതിനാൽ പല വീടുകളിലും ആളപായം ഉണ്ടായില്ല. നോക്കുമ്പോഴത്തേക്കിനാണ് ഇങ്ങനെ വിരിവരുന്ന് വീഴുന്നുണ്ട്. വീഴുമ്പോഴത്തേക്കിനും മൊത്തം ഇങ്ങനെ പതുക്കെ തെരഞ്ഞു വരുവായിരുന്നു. ഒരാങ്ങളെ അവിടെ കിടന്നു, അവന്റെ മേത്തോട്ട് എല്ലാം വീണ് കിഴിഞ്ഞ് കാലെല്ലാം കിഴിഞ്ഞ് രക്തം. ആ വലിയ ശബ്ദമില്ലാതെ ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വരുവായിരുന്നു. ദൈവത്തിന്റെ ഇതുകൊണ്ട് രക്ഷപ്പെട്ടതാ, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും മരിച്ചേനെ. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പുലർച്ചെ മുതൽ വീടുകളിൽ പതിച്ച മരങ്ങൾ വെട്ടിമാറ്റി. മണർകാട് പഞ്ചായത്തിലുള്ള പല വഴികളും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ട നിലയിലായിരുന്നു. താന്നിക്കപ്പടി സബ്സ്റ്റേഷനിലേക്കുള്ള 110 kV വൈദ്യുതി ലൈൻ പൊട്ടിവീണെങ്കിലും ആളപായമുണ്ടായില്ല. 10 ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടമാണ് വീടുകൾ തകർന്നതിലൂടെയും കൃഷിയിടങ്ങളിൽ നാശമുണ്ടായതിലൂടെയും കോട്ടയം താലൂക്കിൽ മാത്രം കണക്കാക്കുന്നത്. മീഡിയ 1 കോട്ടയം.